എൻ്റെ പേര് സുവിൽ രമേശേട്ട ധർമ്മേട്ട. നിങ്ങളിപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണല്ലോ. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വളരെ ടെൻഷൻ അനുഭവിക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയും, അളിയ ആകെ സീനാണ് അളിയ. അപ്പം ഞാൻ അവൻ്റെ തോളി തട്ടിട്ട് പറയും, എടാ എല്ലാം ശരിയാവിടാ, ഈ പോസിറ്റീവായിട്ട് ഇരിക്കി എന്ന് പറയും. ഈ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ ഒരു വാക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയല്ലായിരുന്നു. ഇപ്പോൾ ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ക്രൈസ്റ്റ് എന്നൊക്കെ പറയണ പോലെ തന്നെ ബിഫോർ കൊറോണ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആഫ്റ്റർ കൊറോണ എന്താവുന്നത് ദൈവത്തിന് പോലും അറിയില്ല. അമിതമായ മദ്യപാനം ഓർമ്മശക്തി കുറയ്ക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാബുച്ചേട്ടൻ തെളിയിച്ചിട്ടുണ്ട്. ഭൂമി ഉരുണ്ടതാണെന്ന് മേഖല തെളിയിച്ച പോലെ. പുള്ളി സ്ഥിരമായിട്ട് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു ജോൺസേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ദിവസം ജോൺസേട്ടൻ്റെ കടയിൽ ചെന്നിട്ട്, ജോൺസേട്ടൻ ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു തീപ്പെട്ടിയും കാശ് എൻ്റെ ഉള്ള മുകളിൽ തരും. ഷോ, എന്തൂട്ടാണ് അവളുടെ പേര്? നാവിൻ്റെ തുമ്പത്തുണ്ട്. സ്വന്തം മോളുടെ പേര് കിട്ടാണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ അവസാനം കടക്കാരൻ തന്നെ പറയും, സൗമ്യ എന്നല്ലടാ ബാബു. ആ സൗമ്യ, അവള് തരും കേട്ടാ. അതുപോലെ തന്നെ പുള്ളി ഓർമ്മശക്തിയൊക്കെ കുറവാണെങ്കിലും പുള്ളിക്ക് വേറൊരു സ്കില്ലുണ്ട്, അപാരമായ സ്കില്ലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പിനി കൂടി വെള്ളടിക്കുമ്പോൾ ഏത് ഇരട്ടത്തും ഗ്ലാസ്സിൽ കൃത്യമായ അളവിൽ ഈ മദ്യം പകർന്നു കൊടുക്കാനായിട്ട് ബാബുച്ചേട്ടനെ കഴിഞ്ഞിട്ട വേറെ ആളില്ല. ഇടയ്ക്ക് വാടകയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട് വെള്ളടിക്കാനായിട്ട്, അതുപോലെ കൃത്യ അളവിലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം മൂന്ന് പേരും കൂടിയിട്ട് ഒരു പൈൻറ്റ് വാങ്ങിച്ച് മൂന്ന് ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ച്, എന്നിട്ട് കൃത്യ അളവിൽ ബാബുച്ചേട്ടൻ ഇങ്ങനെ ഒഴിച്ചു. കറക്റ്റ് മൂന്നെണ്ണത്തിലും കറക്റ്റായി. അവസാനം വന്നപ്പോൾ ഒരു മൂന്ന് തുള്ളി ബാക്കിയുണ്ട്. ഇപ്പോൾ ആളുടെ എത്തിച്ച് വെച്ചിട്ട് ഇതങ്ങനെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ആൾ ആദ്യത്തെ ഗ്ലാസ്സിൽ ഒരു തുള്ളി ഒഴിച്ചു, രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒരു തുള്ളി ഒഴിച്ചു, മൂന്നാമത്തെ ഗ്ലാസ്സിൽ തുള്ളി ഒഴിക്കില്ല, അത് തട്ടി മറഞ്ഞു പോയി. ഒരു നിമിഷം റെഡ് അലർട്ട് പട്ടിയവച്ച പോലെ മൂന്ന് പേര് സ്തംഭിച്ച് നിന്നു. അവസാനം ബാബുച്ചേട്ടൻ നോക്കി നിൽക്കുമ്പോൾ മറ്റുള്ള രണ്ടുപേര് ഒറ്റ വലിക്കെടുത്ത് അടിച്ചു. ബാബുച്ചേട്ടൻ ഇങ്ങനെ അന്താളിച്ച് നിന്നു. ബാബുച്ചേട്ടൻ്റെ ജീവിതത്തിൽ കണ്ണു നിറഞ്ഞ ദിവസമായിരുന്നു അന്ന്. അതോടുകൂടി ബാബുച്ചേട്ടൻ ഒരു തീരുമാനമെടുത്തു, ഇനി മേലക്കം വെള്ളടിക്കില്ല എന്നല്ല, ഇനി മേലക്കം കമ്പനി കൂടി വെള്ളടിക്കില്ല എന്നുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുള്ളി ഭയങ്കര മൃഗസ്നേഹിയാണ്. ഇപ്പോൾ ഒരുപാട് പട്ടികളൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്ത് ഒരു ദിവസം അതിലേ പോയി, വെള്ളടിക്കാനല്ല കേട്ടാ, ഞാൻ വെറുതെ അതിലെ പോയി ഇപ്പൊ കയറി തരുന്നത് വിശ്വസിച്ചു. അപ്പോൾ അതിലേ പോയി കയറിയപ്പോൾ പുള്ളി ഒരു പാത്രത്തിൽ നിറയെ ഭക്ഷണമൊക്കെ ആയിട്ട് പട്ടിക കൊടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണം. ഇപ്പം എന്നെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഗമ്മയിൽ കൈസർ കൈസർ എന്ന് വിളിച്ചു. നമ്മുടെ അമേരിക്കയിലെ വാക്സിൻ അല്ല കേട്ടാ കൈസർ, അങ്ങനെ വിളിച്ച് കൈസർ കൈസർ എന്ന് വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഒരു അൾസേഷൻ നായയുടെ പോലത്തെ ഒരു ആചാനുഭാവ് പട്ടി എൻ്റെ മേത്തേക്ക് വരും. അങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ വീടിൻ്റെ മൂലയിൽനിന്ന് ഒരു പട്ടി ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് ഏന്തി വലിഞ്ഞിങ്ങനെ ഒരു ചാവാലി പട്ടി. ഞാൻ ഇതാണ് കൈസർ, ആ ഇതാണ് കൈസർ. അങ്ങനെ പുള്ളി എന്ത് കയ്യിലുണ്ടായ ഒരു പാത്രം ചോറ് ആ കൈസറിൻ്റെ ആ പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്, കുറേ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ഞാൻ വിചാരിച്ചു ഇത്ര കരുതലോടെ ഇത്ര ലാളിച്ച് വളർത്തുന്ന, അതായത് ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തുന്ന കൈസർ എന്താണ് ഇങ്ങനെ ഇരിക്കണേന്ന്. സംഭവം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കൈസർ ആ വിശപ്പും ആർത്തിയും വെപ്രാളൊക്കെ കൂടി വന്ന് ഈ വെള്ളം മുഴുവൻ നക്കി കുടിക്കും. നക്കി കുടിച്ച് കഴിഞ്ഞ് ഈ ചോറെത്താറാ ടൈമിൽ ആള് തളർന്നു പോകും, തളർന്ന് പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും. പിന്നെ ഈ ചോറൊക്കെ തീർക്കണത് ഈ കോഴി താറാവും പൂച്ചയൊക്കെയാണ് ഈ ചോറ് തീർക്കുന്നത്. കുറേ നാളായിട്ട് ഈ കൈസറിന് ചോറ് കിട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നാട്ടിൽ താമര എന്നാണ് ഈ ബാബുച്ചേട്ടനെ വിളിക്കാറെങ്കിലും പുള്ളി ശബരിമലയ്ക്ക് പോകേണ്ട സീസൺ ആയി കഴിഞ്ഞാൽ, അത് ശബരിമലയ്ക്ക് പോകേണ്ട സമയമായി കഴിഞ്ഞാൽ പുള്ളിനേക്കാളും ഡീസൻ്റ് വേറൊരാളുണ്ടാവില്ല. ഇപ്പം കൃത്യമായി വ്രതമെടുക്കുക, ആൾ കൃത്യമായി വ്രതമെടുത്ത് ആൾ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള കാരണം ഒരു ഗുരുസ്വാമി പട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പുള്ളിക്ക്. അങ്ങനെ കൃത്യമായിട്ട് വ്രതമൊക്കെ എടുത്ത് കന്നിസ്വാമിവരൊക്കെ ഉണ്ട്, കന്നിസ്വാമിവരെ കൊണ്ടുപോകണ ഒരു ഉത്തരവാദിത്തം പുള്ളിക്കാണ്. അങ്ങനെ വൃശ്ചിക ഒന്നാം തീയതി കറക്റ്റായിട്ട് വ്രതമൊക്കെ എടുത്ത് മാലിടാനായിട്ട് കന്നിസ്വാമിമാരെ മാലിടാനായിട്ട് ഈ ബാബുച്ചേട്ടൻ കൊണ്ടുപോകും. അങ്ങനെ കന്നിസ്വാമി വന്നു മാലിട്ട് കൊടുത്തു, കന്നിസ്വാമിമാർ ഈ ബാബുച്ചേട്ടൻ്റെ കാലിൽ തൊട്ട് വിഴുന്നു. രണ്ടാമത്തെ സ്വാമി വന്നു മാലിട്ട് കൊടുത്തു ഈ കാലിൽ തൊട്ട് വിഴുന്നു. അവസാനം വന്ന ആൾ ഏകദേശം ഈ ബാബുച്ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാലിട്ട് കൊടുത്തു, പക്ഷെ കാലിൽ തൊടാനായിട്ടൊരു ഈക്കോ. ഇവരവസാനം ഒരു തീരുമാനം എടുത്തു, നമുക്ക് ഷൈക്കിൻ്റെ കൊടുത്ത് പിരിയാന്ന്. അങ്ങനെ രണ്ടുപേരും ഷൈക്കിൻ്റെ കൊടുത്ത് പിരിഞ്ഞ്, പിന്നെ നമ്മൾ ഈ കെട്ട് നിറച്ച് പോകേണ്ട ഒരു സമയമൊക്കെ ആയി. കെട്ട് നിറച്ച് പോകേണ്ട സമയമൊക്കെ ആയി. ഇപ്പോൾ പന്തലൊക്കെ ഇട്ടു, പന്തലൊക്കെ ഇട്ട് ഈ കുരുത്തോലയും എല്ലാം കൊണ്ടൊക്കെ അലങ്കരിച്ച് കെട്ട് നിറ നടക്കണം. കെട്ട് നിറയാണ് ഗുരുസ്വാമിയാണ് ഈ ബാബുച്ചേട്ടൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. അതല്ല ചോദിക്കണത്, ഇതിരിക്കണ കെട്ട് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദക്ഷിണ എനിക്ക് എടുത്ത് തരാനാണ് ഈ പറയണത്. അങ്ങനെ കെട്ടൊക്കെ നിറച്ചു കഴിഞ്ഞു, പിന്നെ ചിന്തുവാട്ട് തുടങ്ങി. ചിന്തുവാട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഈ വ്രതശുദ്ധിയോടെ തുള്ളുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ചിന്തുവാട്ടില്ലെങ്കിലും ജനറേറ്ററിൻ്റെ ശബ്ദം കേട്ട തുള്ളുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ആവേശം കൊണ്ട് തുള്ളുന്ന ആൾക്കാരാണ്. ആ ഗണത്തിൽപ്പെട്ടാണ് നമ്മുടെ ശശിചേട്ടൻ. ശശിചേട്ടൻ എങ്ങനെ ജനറേറ്ററിൻ്റെ ശബ്ദം കേട്ടു, ആഞ്ഞു തുള്ളി, കലി ഇങ്ങനെ കയറി ഓ എന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളിയതാണ്. ഈ ഒരു മുള കെട്ടിയിട്ടുണ്ടായിരുന്നു, അതും മൊത്തം തലയിടിച്ചു. അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ തലയിടിച്ചു. അസിസ്റ്റൻ്റ് നിൽക്കണ്ടായി, ആളോട് അടുത്ത് വന്നിട്ട് പറയാം, എടാ നിന്നോട് രാവിലെ തുടങ്ങി പറഞ്ഞാൽ ഇതൊന്ന് പൊക്കിക്കെട്ടാൻ, എന്ത് കഷ്ടം നോക്കുന്നു. അങ്ങനെ എന്ത് ചെയ്തു, തുള്ളി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കണ ഒരു ചടങ്ങുണ്ട്. വെള്ളം കൊണ്ടൊന്ന് ഒഴിക്കാനായിട്ട് ഈ അസിസ്റ്റൻറ്റ് നിൽക്കുമ്പോൾ ശശിചേട്ടൻ വീണ്ടും
ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ എന്തോ എന്താണ് കൽപ്പന പറയാനൊക്കെ ഉള്ള ഒരു ഇതിലാണ് നിൽക്കണല്ലോ അവരും. എന്നിട്ട് അസിസ്റ്റൻ്റിനെ അടുത്ത് വിളിച്ചിട്ട് എടാ ട്രൗസറിൻ്റെ പോക്കറ്റിൽ വീടിയും തീപ്പെട്ടിണ്ടെന്ന് നനയ്ക്കരുത്. അപ്പോൾ അങ്ങനെ പിന്നെ ആവേശം കൂടി കൂടി വരുമ്പോൾ അവിടെ കുരുത്തോലൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചിട്ടായിരിക്കും കൂടുതലായിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുരുത്തോല വലിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഈ സീരിയൽ ബൾബ് ഇട്ടുണ്ടായി, മാല ബൾബ്. അതിൽ ചെറിയൊരു ഷോക്ക് ഉണ്ടായിരുന്നു. ആളിങ്ങനെ എന്ന് പറഞ്ഞു ചെറിയതായിട്ട് ഷോക്ക് അടിച്ച് അപ്പുറത്ത് നിൽക്കണ വേറെ തുള്ളിക്കൊണ്ടിരിക്കുന്ന അവളോട് പറഞ്ഞു അവ അധികം ഉണ്ട് അവിടെ ഷോക്ക് ഉണ്ട്. അപ്പോൾ ആ ഷോക്ക് അടിച്ച് എന്ത് ചെയ്തു ശശിടൻ ഷോക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കലി മാറ്റിയിട്ട് നാഗത്തിന് തുള്ളാനിരുന്നു. അങ്ങനെ നാഗത്തിന് തുള്ളാനായിട്ട് ആള് പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ ഭയങ്കര ഇതിൽ നിൽക്കണ് പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്ക് ഒറ്റയ്ക്ക് തുള്ളാനായിട്ടൊരു മടി. അങ്ങനെ കൂടെ തുള്ളാനായിട്ടൊരാൾ വേണം. അപ്പോൾ ഈ നാഗത്തിന് തുള്ളിയാരം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നിലത്ത് ഇങ്ങനെ എഴുതി കാണിച്ചു ഇണ വേണമെന്ന് പറഞ്ഞുള്ള ഇണ എന്ന് മാത്രം എഴുതി കാണിച്ചു. അപ്പോൾ അസിസ്റ്റൻ്റ് ഇങ്ങനെയൊക്കെ വന്ന് നോക്കി അസിസ്റ്റൻ്റ് ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ആൾക്ക് കാര്യം പിടികിട്ടി. ഈ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ചാന്തുപോട്ടിൽ ദിലീപേട്ടൻ പറഞ്ഞ പോലെ പത്താം ക്ലാസ്സിൽ ഇപ്പോൾ ആദ്യം വെച്ച് നിർത്തിയാളാണ്. ആൾക്ക് എഴുത്തുമ്പോൾ അതിനൊന്നും വലിയ പിടിയില്ല. അപ്പോൾ ആൾ വന്ന് നോക്കിയപ്പോൾ ഇണാന്ന് വായിച്ചത് ഏണി എന്നാണ്. പുള്ളി പോയിട്ട് വേഗം ഒരു ഏണി എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ ശശിയുടെ ഇങ്ങനെ നാഗത്തിന് തുള്ളി നിൽക്കുമ്പോൾ ഈ അസിസ്റ്റൻ്റ് ഏണിയായിട്ട് വരുന്നു. അപ്പോൾ ഈ കുറേ നാളായിട്ട് ഈ അസിസ്റ്റൻ്റ് നമ്മളെ എല്ലാവരും മുന്നിൽ വെച്ച് നാണം കെടുത്തുന്നതാ. അവന് ഈ ഈ രൂപത്തിൽ തന്നെ ഓടിച്ച് കൊത്താൻ ഓടിച്ചിട്ട് കൊത്താനായിട്ട് ഇങ്ങനെ ഓടിപ്പോയി. അസിസ്റ്റൻ്റ് ഓടിയ വഴിയിൽ പിന്നെ പുല്ല് മുളച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ വഴി കൂടെ തന്നെ ഞാനും ഓടാൻ പോകണം. ഓക്കെ, താങ്ക് യു. വാവ് സുവിൽ, എക്സലന്റ് ആയിരുന്നു കേട്ടോ. എക്സലന്റ് ആയിരുന്നു, നന്നായിട്ട് പ്രസന്റ് ചെയ്തു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ധർമ്മജൻ ചേട്ടാ സുവിൽ നന്നായിരുന്നു. താങ്ക് യു സർ. കേട്ടിട്ടുള്ള തമാശകൾ ഉണ്ടെങ്കിലും അത് അവതരിപ്പിക്കാൻ നല്ലപോലെ കഴിഞ്ഞു എന്നുള്ളതാണ് സുവിലിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്നത്. സാമയുടെ കെട്ട്, ആരുടെ കെട്ട്, ആരുടെ കെട്ട്, സാമയുടെ കെട്ട്, ആരുടെ കെട്ട്, സാമയുടെ കെട്ട്, ഇത് ആരുടെ കെട്ടാന്നാ ചോദിച്ചു. എന്നിട്ട് വേണം തലയിലെടുത്ത് വെച്ച് തരാൻ എന്ന് പറയുന്ന പോലത്തെ വ്യക്തികൾ നന്നായിട്ട് ഏറ്റു. എന്തായാലും വളരെ നന്നായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഈ കെട്ടുനിറയുടെ അവസാനം ആരാരുടെ കാല് പിടിക്കുമെന്ന് പറഞ്ഞൊരു ഈഗോ ഉണ്ടായിട്ടൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് പിരിയാൻ തീരുമാനിച്ചല്ലോ. ഇത്തരത്തിലുള്ള ചെറിയ ഈഗോകൾ ആ ഒരു മേഖലയിലുണ്ട്. ചില നാട്ടിൽ ഒന്നിൽ കൂടുതൽ ഗുരുസ്വാമികളുള്ള നാട്ടിൽ ആ മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ കെട്ട് നിറയ്ക്കുന്ന ഗുരുസ്വാമി ആരെന്നൊക്കെ പറഞ്ഞൊരു അന്വേഷണമൊക്കെ ഉണ്ട്. അത് ഇവരുടെ ചില ക്രിയയിലും കർമ്മത്തിലൊക്കെ അപ്പോൾ ഇവരെ ഇമ്പ്രവൈസ് ചെയ്യും. പാട്ടുകാർ മറ്റേ കവർ സോങ് പാടുന്ന പോലെയാ കുറച്ച് കയറ്റി വയ്ക്കും ചില ചടങ്ങുകളിലൊക്കെ. അപ്പം സ്വാമിയേയ് ശരണായി എപ്പോന്ന് വിളിക്കുന്നവരുണ്ട്. ചിലർ സ്വാമിയേ ഇങ്ങനെ പിടിക്കും, പിടിക്കുന്നിടത്തോളം പിടിക്കും. പുള്ളി നെയ്ത്തേങ്ങയൊക്കെ നിറയുന്നവരെ പിടിക്കും. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളും ഈ പുള്ളിയും കൂടെ ഒന്നിച്ച് അമ്പലത്തിൽ കെട്ട് നിറയ്ക്കുക. മറ്റേ അങ്ങേരുടെ കെട്ടുനിറ അവിടെ നടക്കുന്നു, ഈ ഗുരുസ്വാമിയുടെ കെട്ടുനിറ ഇവിടെ നടക്കുന്നു. അപ്പുറവും ഇപ്പുറവും രണ്ട് പേരും കൂടെ നിന്ന് പുള്ളിക്ക് അവസാനം രണ്ട് പാർട്ടിക്കാർ തമ്മിൽ മുദ്രാവാക്യം വിളിക്കണമെന്ന് നമുക്ക് തോന്നി. രണ്ടുപേരും കൂടെ മലയ്ക്കാ പോകുന്നത്. പക്ഷേ ഇവിടെ ചെറിയ വർക്കൗട്ട് പ്രശ്നമായപ്പോൾ ലാസ്റ്റ് ഇയാള് കർപ്പൂരം കത്തിച്ചിട്ട് കെട്ടിങ്ങനെ ഒഴിയണം. ഈ ഒഴിയുന്ന സമയത്ത് സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ഭസ്മമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് സാധാരണ കർപ്പൂരം വെച്ച് കത്തിക്കുന്നത്. മറ്റേ ആൾക്ക് മുമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആവേശത്തിന് സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഒരു മൂന്ന് കർപ്പൂരം കൊട്ടിച്ചിട്ട് കത്തിച്ചിട്ട് അത് നേരെ കയ്യിലേക്ക് അങ്ങെടുത്ത് വെച്ച് തീയം കിട്ടും പുള്ളി. അപ്പോൾ പെട്ടെന്ന് വെക്കണ്ടേ, പുള്ളി നോക്കില്ല, ഞാൻ നോക്കുമ്പോൾ പുള്ളി ഇതെടുത്ത് കത്തിച്ചു വെച്ചിട്ട് സ്വാമി അവിടെ മുഴുവൻ കർപ്പൂരം ഇട്ട് കത്തിച്ചേക്കുക. നേരത്തെ മുഴുവൻ കർപ്പൂരം ഇട്ട് നടക്കുക. മറ്റേ ഗുരുസ്വാമിക്ക് ഇവിടെ എന്തോ അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ എത്തിയതെങ്കിൽ പുള്ളി കർപ്പൂര പ്രിയനേ എന്ന് പറഞ്ഞൊരു പ്രദേശം മുഴുവൻ